നർക്കോട്ടിക് കേസിൽ കള്ള കേസിൽ പെടുത്തുക എന്ന് പറഞ്ഞാൽ അതും ഒരു പെൺകുട്ടീനെ ആ തീരുമാനം ആ ഡിസിഷൻ നമ്മുടെ ലൈഫ് തന്നെ മാറ്റി മറിക്കും എന്നുള്ള കാര്യമാണ്. സമയമെടുത്ത് തന്നെയാണ് ഈ ഒരു നോ എന്നുള്ള കാര്യം ഞാൻ ഡിസൈഡ് ചെയ്ത് പറഞ്ഞത്. ഇനി ഇനി ഒരു ഹരീഷ് ഇനി ഉണ്ടാവരുത്. നമ്മളവിടെ തളർന്നു എസ് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ ഹരീഷ് ഹരിദാസ് എന്ന് പറഞ്ഞ ലോർഡ്സ് ഹോസ്പിറ്റലിൻ്റെ സിഇഒ ചിലപ്പോൾ എന്നെ ലണ്ടനിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കൊണ്ടുപോയി കൊന്നേനെ. ഇനി എന്ത് ചെയ്യില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? അല്ല ഈ ഒരു രണ്ടാമത്തെ അല്ല, ഇതിപ്പം മൂന്നാമത്തെ എനിക്കൊരു ജന്മമാണ് കിട്ടിയത്. എല്ലാം ഈ പറഞ്ഞ എൻ്റെ കല്യാണം കഴിച്ച് വിട്ടതും നല്ലൊരു ഫാമിലി തന്നെയായിരുന്നു. എല്ലാ സുഖങ്ങളും എല്ലാ ലക്ഷറീസും കളഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സമാധാനം എൻ്റെ ഇതൊരു വിജയത്തിന്റെ കഥ കൂടിയാണ്. ആത്മാഭിമാനമാണ് ഏതൊരാൾക്കും വലുത്. പ്രത്യേകിച്ചൊരു പെണ്ണിന് സത്യസന്ധതയുണ്ടെങ്കിൽ ആ ആത്മാഭിമാനത്തിന് കോട്ടം സംഭവിച്ചാൽ ഏത് വിധേനയും തിരികെ കൊണ്ടുവരാനും സമൂഹത്തിൽ നേരിട്ട നാണക്കേടിന് തിരിച്ചടി നൽകാനും കഴിയും എന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ് യുവ സംരംഭകയും ചൈൽഡ് ആക്ടിവിസ്റ്റും ഡിസൈനറും ഒക്കെ കൂടിയായ ശോഭ വിശ്വനാഥ്. നോ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റങ്ങളൊക്കെ വരുത്തി അല്ലേ? അതെ അതെ. പക്ഷെ ആ നോ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഒരു ഒരു സ്ത്രീയെ സ്പെഷ്യലി ഒരു ലേഡിയെ സംബന്ധിച്ച് ആ നോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ തീരുമാനം ആ ഡിസിഷൻ നമ്മുടെ ലൈഫ് തന്നെ മാറ്റി മറിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ഞാൻ സ്ട്രോങ് ആയിട്ടത് പറഞ്ഞു, അഭിമാനത്തോടു കൂടി തന്നെ പറഞ്ഞു. അത് അതിൽ വന്ന ഒരു കോൺസിക്വൻസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു റിസൾട്ട് ഇങ്ങനെ ഒരു ഇതായി. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമ്മൾ മുമ്പോട്ട് തന്നെ പോവും. നമ്മുടെ ഭാഗത്ത് സത്യമാണെങ്കിൽ എന്നായാലും അത് പുറത്തു വരും, അത് വിജയിക്കും. ഒരു ആൺ സുഹൃത്തിൻ്റെ ഒരു ക്രിമിനൽ സ്വഭാവം എപ്പോഴാണ് മനസ്സിലായത്? ഒരു സുഹൃത്തായിരുന്നു, അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. അദ്ദേഹത്തിൻ്റെ എൻ്റെ കുടുംബത്തിലും സംസാരിച്ചു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും സംസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു സമയം എടുക്കുമല്ലോ. ഓൾറെഡി എനിക്കൊരു എന്താ പാസ്റ്റ് എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസ്, ടോക്സിക് ഒരു മാരേജിൽ നിന്നും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6 വർഷമായിട്ട്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ ചിന്തിക്കും. സമയമെടുത്ത് തന്നെയാണ് ഈ ഒരു നോ എന്നുള്ള കാര്യം ഞാൻ ഡിസൈഡ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ പറയാൻ കാരണം തന്നെ ബിക്കോസ് എനിക്ക് ഞാൻ പറയല്ലേ, എനിക്ക് ആ ഒരു സമയത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ദറ്റ് ദിസ് പേഴ്സൺ ഇസ് നോട്ട് ദ റൈറ്റ് വൺ. അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റ് സ്വഭാവം അല്ലെങ്കിൽ ഒരു വുമണൈസറിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ അല്ല എനിക്ക് എൻ്റെ ഐ ഡോണ്ട് വോണ്ട് ലിവ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ് വിത്ത് ദിസ് പേഴ്സൺ എന്ന് എനിക്കത് ഉറപ്പായതുകൊണ്ടാണ് ഞാനത് വേണ്ട നോ എന്ന് കുറച്ച് കാലം മുമ്പേ പറഞ്ഞത്. ഒരു കഞ്ചാവ് കേസിൽ പ്രതി, ഒരു വാർത്തകളും കേസുകളൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സത്യസന്ധത തെളിയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സമൂഹം അത് അംഗീകരിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നില്ലേ? ഒന്നാമത്തെ കാര്യം ഇങ്ങനൊരു സംഭവം, നമ്മൾ പണ്ട് നമ്മൾ ആസിഡ് അറ്റാക്ക് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു നർക്കോട്ടിക് കേസിൽ കള്ള കേസിൽ പെടുത്തുക എന്ന് പറഞ്ഞാൽ അതും ഒരു പെൺകുട്ടീനെ, എനിക്ക് തോന്നുന്നു അതും നോ പറഞ്ഞതുകൊണ്ട് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കേരള ആദ്യമായിട്ടാണ്, ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു, അതൊന്നും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ എനിക്ക് പുറത്ത് വരാൻ തോന്നി, ബിക്കോസ് എല്ലാവരും അറിയണം ഇത് ആർക്ക് വേണമെങ്കിലും നാളെ സംഭവിക്കുക എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു ഓണ്ടർപ്രനറല്ല, ഒരു മീഡിയയിലല്ല, ഒരു സെലിബ്രിറ്റി അല്ല, സാധാരണക്കാർക്ക് പോലും ഒരാളുടെ അടുത്ത് ഒരു പകരം വീട്ടണമെങ്കിൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം കഞ്ചാവ് കൊണ്ട് വെച്ച് നർക്കോട്ടിക്സിനെ വിളിച്ച് പറഞ്ഞ് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നോൺ ബെയിലബിൾ അഫൻസ് കൂടിയാണ്, നമ്മൾ ജയിലിൽ ഡയറക്റ്റ് ആയിട്ട് പോകുന്ന ഒരു കേസാണ്. ഇൻ്റർനാഷണലി നമ്മുടെ പേരെന്നും ഒരു നർക്കോട്ടിക് കേസിൽ മുദ്ര കുത്തപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ ഒരു ബ്ലാക്ക് മാർക്കാണ്, മനസ്സിലായില്ലേ? നമുക്ക് നമ്മളെപ്പോലെയുള്ളവർക്ക് സ്പെഷ്യലി ഇന്ത്യനെ എന്താണ് ഒരു ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇൻ്റർനാഷണലി കൈത്തറീനെ വളർത്തിയെടുക്കണമെന്നും അതുപോലെ തന്നെ അങ്ങനെ ഒരു ഐഡലായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു വരുമ്പോൾ അത് താങ്ങാൻ പറ്റത്തില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ താങ്ങാൻ പറ്റിയില്ലെങ്കിലും നമ്മളവിടെ തളർന്നു എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ലൈഫിൽ ഒരുപാട് ഞാൻ ചാലഞ്ചസും എല്ലാ നോ പറഞ്ഞ് ഞാൻ പുറത്തേക്ക്, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മാരേജിൽ നിന്ന് പുറത്തേക്ക് ഫൈറ്റ് ചെയ്ത് വന്നപ്പം പോലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തളർത്തിക്കഴിഞ്ഞു. പക്ഷെ ആ ഒരു തളർ
എത്തിയത് കൊണ്ട് എനിക്ക് ഇന്ന് എന്തെൻ്റെ പുറത്ത് വന്നാലും എനിക്ക് അതിനെങ്കാട്ടി ഭയങ്കരമായിട്ടൊരു സ്ട്രെങ്ത് ആണ് എനിക്കിപ്പോൾ ഉള്ളിൽ നിന്ന് തോന്നുന്നത്. മനസ്സിലായില്ലേ? സ്പെഷ്യലി ഞാൻ ഇന്നസെൻ്റ് ആണെന്നും കൂടി എനിക്ക് തെളിയിക്കാനും കൂടി പറ്റിയത് കൊണ്ട് വല്ലാത്ത ഒരു ധൈര്യവും അതിൻ്റെ കൂടെ തന്നെ ഈ സമൂഹത്തിനെ പറ്റിയാണ് ചോദിച്ചത്. എല്ലാവരും പുറത്ത് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തതിനെ കാട്ടി ഇപ്പം എനിക്ക് കേരളം ലോകം എല്ലാ ലോകത്തിലുള്ള മലയാളികളും എന്നെ എന്നെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുകയും അത്രമാത്രം എനിക്ക് കോൾസ് വന്നിട്ടുണ്ട്. ഒത്തിരി പേര് പുറത്ത് വരുന്നുണ്ട്. ഞാൻ പറയില്ല, ഇങ്ങനെ പീഡനങ്ങളിലൂടെയും ഇതുപോലത്തെ ഇഷ്യൂസിലൂടെയൊക്കെ കടന്നുപോയവർ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എന്താ നമുക്ക് മുമ്പോട്ട് ഒരുമിച്ച്, ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല ഒരുമിച്ചാണ് മുമ്പോട്ട് പോകുന്നതെന്ന് എനിക്കൊരു ഭയങ്കര ഒരു ശക്തി തോന്നുന്നുണ്ട്. എസ് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ ഹരീഷ് ഹരിദാസ് എന്ന് പറഞ്ഞ ലോർഡ്സ് ഹോസ്പിറ്റലിൻ്റെ CEO ചിലപ്പോൾ എന്നെ ലണ്ടനിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കൊണ്ടുപോയി കൊന്നേനെ. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇത്രയും ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള, ഇത്രയും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ഒരു ക്രിമിനൽ ഇനി എന്ത് ചെയ്യില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? ആൻഡ് എനിക്ക് തോന്നുന്നു ദൈവാനുഗ്രഹം കൊണ്ടും നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ള പ്രോജക്ട്സ്, ഞാൻ പറയില്ലേ 10 വർഷമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം, ഒരു പെണ്ണുങ്ങളുടെ ഒരു കൂട്ടായ്മയാണിത്, അതിൽ സത്യമുള്ള ഒരു ഒരു സ്ഥാപനമാണ്. ഒരുപാട് പേരുടെ ലൈഫ് നമ്മൾ ഇത് കാരണം, ഈ ഒരു വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥാപനം കാരണം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, ഇൻസ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എംപവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലഡ് ഓഫ് എന്തൊരു ക്രൈസിസ് വന്നാലും ആദ്യം ഇറങ്ങുന്ന ഒരു ഒരു ഓർഗനൈസേഷനാണ് വീവേഴ്സ് വില്ലേജ്. അത് പെണ്ണുങ്ങൾക്കാവട്ടെ, ഞാൻ പറഞ്ഞില്ലേ ഫ്ലഡാവട്ടെ, ചെന്നൈ ഫ്ലഡോ നമ്മുടെ കേരളത്തിലെ ഫ്ലഡോ അല്ലെങ്കിൽ പറഞ്ഞ സൈക്ലോണോ, എന്ത് വന്നാലും പെണ്ണുങ്ങളുടെ ഇഷ്യൂ വരട്ടെ, നിർഭയയിൽ നമ്മൾ പോയി പഠിപ്പിക്കാറുണ്ടായിരുന്നു, മഹിളാ മന്ദിരം, അങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തൊടാൻ നോക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരിക്കലും നമുക്കത് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സഹിക്കാനും നമുക്ക് തളർന്നിരിക്കാനും പറ്റില്ല. ഇതൊരു എക്സാമ്പിളാവട്ടെ. മനസ്സിലായില്ലേ? നമ്മൾ മുമ്പോട്ട് പോകുന്നതിലൂടെ ഒരു വനിത റിയാക്ട് ചെയ്യുന്നതിലൂടെ നമ്മളിത്, അല്ലെങ്കിൽ ഇഫ് ഐ സ്റ്റാൻഡ് അപ്പ് ഫോർ സംബഡി, ഐ മീൻ മൈ സെൽഫ്, ഐ എം ഗോണ സ്റ്റാൻഡ് അപ്പ് ഫോർ ലോട്ട് ഓഫ് വിമൻ ലൈക്ക് മീ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഒരു സന്തോഷവും ഞാൻ പറയില്ല, ഒരു ഫയർ ബ്രാൻഡായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് തന്നെ. ഒരു ഫീനിക്സിനെ പോലെ നമുക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു ഒരു ശക്തിയും അതുപോലെ ഒരു ഫ്രീഡം, ഫ്രീഡം അത് ബ്രീത് ചെയ്യാൻ പറ്റുമ്പോഴേ അത് വല്ലാത്തൊരു ഇതാണ്, വല്ലാത്തൊരു. എനിക്ക് നമ്മൾ പറഞ്ഞ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ സക്സസ്സിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അത് തന്നെയായിരുന്നു 2 ദിവസം മുമ്പേ 6 മാസം അനുഭവിച്ചതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും കാര്യം. അവസാനം വന്ന ഒരു കണ്ണീർ എന്ന് പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ, ഇന്നസെൻ്റ് ആണെന്ന് കേട്ടപ്പോൾ വന്ന കണ്ണീർ സന്തോഷ കണ്ണീരാണ്. അത് ഒത്തിരി 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 സന്തോഷമുണ്ട്. അതിൻ്റെ പുറകെ നിന്ന് നമ്മളെ കൊണ്ട് നെവർ ഗിവ് അപ്പ്. ഒരുപക്ഷെ ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ആത്മഹത്യയാണ് പ്രശ്ന പരിഹാരം എന്ന് തേടുമ്പോൾ, താങ്കളെ അപമാനിച്ച ഒരു വ്യക്തിയെ പുറത്തു കൊണ്ടുവരണം എന്നതിന് ഒരു ആത്മബലം, അത് ജീവിതാനുഭവങ്ങളാണോ ആ ഒരു ആത്മബലം തന്നത്? അതെ, ബിക്കോസ് ഈ ഒരു എനിക്ക് ഒരു 2-ാമത്തെ അല്ല, ഇതിപ്പം 3-ാമത്തെ എനിക്കൊരു ജന്മമാണ് കിട്ടിയത്. മനസ്സിലായില്ലേ? 2-ാമത്തെ ജന്മം എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ടോക്സിക് ഒരു മാരേജിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് വെച്ചാൽ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം തന്നെ ഐ ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്. എന്നെക്കൊണ്ട് അത്രയ്ക്ക് എനിക്ക് ഡൊമസ്റ്റിക് വയലൻസും കാര്യങ്ങളും എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായില്ല. സ്പെഷ്യലി നമ്മൾ പഠിച്ചിറങ്ങി നമ്മൾ ഒരുപാട് ഡ്രീംസോടെ ഒത്തിരി പ്രതീക്ഷയോടെ ആണ് നമ്മളെ അച്ഛനും അമ്മയും കല്യാണം കഴിപ്പിച്ചയക്കുന്നത് അല്ലേ. അപ്പോൾ ഓവർ നൈറ്റ് നമ്മുടെ ലൈഫ് അങ്ങ് മാറിപ്പോവുകയാണ് വെൻ വി യുനോ റിയലൈസ് ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് നോട്ട് ദ സെയിം പേഴ്സൺ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അത് താങ്ങാൻ. ആ സമയത്ത് എനിക്ക് ആ ഡിപ്രഷനും കാരണവും ഒരുപാട് അതിൽ വേറെയും കാരണങ്ങളുണ്ട്. ഐ ട്രൈഡ്, പക്ഷേ എനിക്ക് അന്ന് എൻ്റെ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു ദേവിയുണ്ട്, ആറ്റുകാല അമ്മ എനിക്ക് 2-ാമത് തന്നൊരു ജന്മമാണ് എനിക്ക് ആ ഒരു തിരിച്ച് വരവ്. അതിനുശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആൻഡ് അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതുമാണ് ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തുമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കത്തുമില്ല. ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ നശിപ്പിക്കേണ്ട ഒരു 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 ജന്മമല്ല ഇത്. നമുക്ക് ഒരു മീനിങ് ഉണ്ട്, മനസ്സിലായില്ല? കല്യാണമല്ല എല്ലാം, എല്ലാം കല്യാണം മാത്രമല്ല, കല്യാണവും കുടുംബം ഒക്കെ വേണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ള കാര്യമാണ്. നമുക്ക് എന്തില്ല എന്നുള്ള കാര്യമല്ല, നമുക്ക് എന്തുണ്ട്.
അതിൽ ഇപ്പൊ ഒരു ഗ്ലാസ് തന്നെ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ ലൈക് വെള്ളം പകുതി വെള്ളമാണെങ്കിൽ നമ്മൾ രണ്ട് കാഴ്ചപ്പാടാണ്. ഒന്ന്, അയ്യോ ഇത് എന്തുകൊണ്ട് നമുക്ക് നിറഞ്ഞിരുന്നില്ല എന്നുള്ള വിഷമിക്കല്ല, നമുക്ക് പകുതി ഗ്ലാസ് ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത്, മനസ്സിലായില്ലേ? പോസിറ്റീവായിട്ട് എടുക്കുക. അന്ന് മുതലേ ലൈഫ് ഞാൻ അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക, എന്നെ പോലത്തെ ഒരുപാട് വനിതകൾ ഉണ്ടെങ്കിൽ അവരെയും ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. സൂയിസൈഡ് അല്ല, ഒന്നിനും സൊല്യൂഷൻ അല്ല. ബിക്കോസ് നമ്മൾ ഈ അങ്ങനെ ഒരു ചിന്ത, ഞാനല്ലേ ഒരു നിമിഷമാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. എനിക്കും അന്നൊരു ദിവസം എനിക്ക് ആരെങ്കിലും ഒന്ന് കോൾ ചെയ്യാൻ തോന്നിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞില്ലേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ്, നമുക്ക് എന്നും ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ് ആ ഒരു ഒറ്റ ഒരു എമർജൻസി കോൾ നമ്പർ, മനസ്സിലായോ? അത് സുഹൃത്താവാം, അമ്മയോ അച്ഛനോ ആവാം, നമ്മുടെ സിബ്ലിങ്സ് ആവാം, ആര് വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവമായിരിക്കാം, മനസ്സിലായില്ലേ? അപ്പം ആ ഒരു എമർജൻസി നമ്പർ നമുക്ക് ഷെയർ ചെയ്യുക, തുറന്ന് പറയുക, നമ്മൾ റിയാക്ട് ചെയ്യുക. നമ്മളല്ലാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി 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 ഞാനും വെച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഈ ഇടയ്ക്കാണ് ഞാൻ എല്ലാം പുറത്തേക്ക് ഞാൻ പറഞ്ഞത്. വെൻ ഐ ലെറ്റ് ഇറ്റ് ഔട്ട്, ഐ ഫീൽ ലൈക്ക് ഒരു ബാഗേജ്, 10 വർഷത്തെ ബാഗേജ് ഞാൻ അഴിച്ചു വെച്ചതുപോലെയാണ് എനിക്ക്. എനിക്ക് ഒരു ബുദ്ധനെ പോലെയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ഇപ്പം ഞാൻ ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് അത്രയ്ക്ക് പീസ് ഓഫ് മൈൻഡും എനിക്ക് സമാധാനവും, ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഉള്ളിലൊന്നുമില്ല, ഞാൻ നമ്മെന്നല്ല എന്താ പറയണേ, ഒരു ശാന്തതയാണ് എനിക്ക്. ഞാൻ ഫൈറ്റ് ചെയ്യും ജസ്റ്റിസിന് വേണ്ടി, ഡെഫിനറ്റ്ലി എനിക്കതിൽ സിസ്റ്റത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും പെട്ടെന്ന് വരല്ലേ, ക്രൈംബ്രാഞ്ച് അവർ ഇത്രയും പെട്ടെന്ന് തെളിയിക്കാൻ തന്നെ കാരണം നമുക്ക് നല്ലൊരു സി എമ്മും, നമുക്ക് നല്ലൊരു എന്താ പറയുക ഡി ജി പിയും, നല്ലൊരു സിസ്റ്റവും, അതുപോലത്തെ ഒരു ഫോഴ്സും ഉള്ളത്, അതുപോലെ തന്നെ ലീഗലി ആയാലും നമുക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു ആൾക്കാർ ഇപ്പോഴും ജീവനോടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത് കിട്ടിയത്. എൻ്റെ ഇന്നസെൻസ് എനിക്ക് തെളിയിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ ആദ്യം നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, നമ്മളെ കൊണ്ട് പറ്റും. എനിക്കൊരു പ്ലാൻ ബി ഇല്ലായിരുന്നു, മനസ്സിലായില്ലേ? നമ്മൾ കഷ്ടപ്പെട്ട്, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയാലേ നമുക്ക് അതിൻ്റെ വിലയും മനസ്സിലാവുള്ളൂ. നമുക്കങ്ങനെ പെട്ടെന്ന് വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഞാൻ പ്രസവിച്ചതുപോലെ തന്നെ ഒരു കുഞ്ഞാണ്, വീവേഴ്സ് വില്ലേജ് ആണെങ്കിലും ഭൂമിക എന്ന് പറഞ്ഞ എൻ ജി ഒ ആണെങ്കിലും, ഞാനിപ്പം വർക്ക് ചെയ്യുന്ന എൽഷദായ് എന്ന് പറഞ്ഞ കുട്ടികളെ, ഈ പറഞ്ഞ ഗോവയിലെ ട്രാഫിക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് 13 കുട്ടികളെ ഞാൻ പോയി എൻ്റെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് ഞാൻ പോയി രക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നത് കൊണ്ടാണ്, മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ലൈഫ് അന്ന് എൻ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും, അതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നതെന്നാണ്. എനിക്ക് ജീവൻ രണ്ടാമത് തന്ന, ഇപ്പം എനിക്ക് തന്നത് ഒരു 3rd ജന്മമാണ്. അത് ഇതിലേറെ എനിക്ക് എന്തൊക്കെയോ ഒരുപാട് ഞാൻ ചെയ്യാനുണ്ട്. ഇനി എൻ്റെ ഈ ജീവിതവും എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസും കാരണം ഒരുപാട് എവിടേക്കോ ആർക്കൊക്കെയോ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ലൈഫ് ബാക്കിയിട്ടത്. അല്ലെങ്കിൽ ഞാൻ ജയിലിൽ എൻ്റെ പെയ്തേനെ, ജയിലിൽ പോയിരുന്നെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഈ ഒരു തിരിച്ച വരവ് എങ്ങനെയായിരിക്കും എന്നറിയില്ല, അത് വേറൊരു രീതിയിൽ അത് പോയേനെ, മനസ്സിലായോ? ഈ ഒരു എനിക്ക് ഊർജവും ഈ ഒരു ഇതിന് എനിക്കറിയില്ല എന്ത് പറ്റുമായിരുന്നു എന്ന്, മനസ്സിലായല്ലേ? നമ്മൾ അകത്താണ്, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഈ പറഞ്ഞ പത്മശ്രീ ഡോക്ടർ ഹരിദാസിൻ്റെ മകനായ ഹരീഷ് ഹരിദാസിന് അത് മനസ്സിലാവില്ല. യു കെ സിറ്റിസൺ ആണ് അദ്ദേഹം. അച്ഛൻ്റെ തണലിൽ നിന്ന് വളർന്ന ആർക്കും മനസ്സിലാവില്ല നമ്മൾ എത്രമാത്രം നമ്മൾ ബുദ്ധിമുട്ടി, നമ്മൾ എത്രമാത്രം ഫൈറ്റ് ചെയ്ത്, നമ്മൾ എന്തുമാത്രം എല്ലാം. ഈ പറഞ്ഞ എൻ്റെ കല്യാണം കഴിച്ച് വിട്ടതും നല്ലൊരു ഫാമിലി തന്നെയായിരുന്നു. എല്ലാ സുഖങ്ങളും എല്ലാ ലക്ഷറീസും കളഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സമാധാനം, എൻ്റെ അതാണ് അല്ലെങ്കിൽ എൻ്റെ ജീവനാണ് വലുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയ ആളാണ്. അതൊരു എന്താ പറഞ്ഞത്, ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി പേരെന്നെ സഹായിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അതൊരുപാട് എനിക്ക് ഇപ്പോഴും എനിക്ക് ലോയേഴ്സ് ആണെങ്കിൽ എൻ്റെ ബ്രദർ, അതായത് ഫാമിലി, നമ്മളൊരു ഇത് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റുമ്പോൾ എൻ്റെ ഏട്ടൻ, എൻ്റെ ചേച്ചി, എൻ്റെ ബ്രദറാണെങ്കിലും ഏട്ടത്തിയാണെങ്കിലും ഓടി വന്നു, എൻ്റെ സുഹൃത്തുക്കൾ, ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കും, ആര് കൂടെ നിൽക്കില്ല എന്നുള്ളത്. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പില്ലേഴ്സിനെ പോലെ എൻ്റെ അടുത്ത് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോയേഴ്സ്, ഇവിടെ അശോക് നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ലോയറും ട്രിവാൻഡ്രത്തെ, അതുപോലെ തന്നെ മില്ലു ദണ്ഡപാണി കൊച്ചിയിലും, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് തോമസ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലെ ലോയർ ശാന്തി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറേ പേര്, പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാവരും എനിക്ക് ആ സമയത്ത് തന്നൊരു എനർജി എനിക്ക് ഡെഫിനറ്റ്ലി അത് എന്നെ ഹെൽപ്പ് ചെയ്തു. മാത്രമല്ല നമ്മൾ അപ്പോഴേ പറഞ്ഞു നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല,
അപ്പൊ ഞാൻ ഈ 2000 rupees അടച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ട അല്ലെങ്കിൽ ഈ കെട്ടിവെച്ച് ഞാൻ ജീവിതകാലം മുഴുവൻ ഒരു കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് അത് നർക്കോട്ടിക് കേസാണ്. ഞാൻ ഇന്റർനാഷണലി ഞാൻ ഈ ബ്രാൻഡിനെ അല്ലെങ്കിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും എന്നെ കൊണ്ട് എനിക്ക് പറ്റില്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു റെപ്യൂട്ടേഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. അതും ഒരുപാട് രീതിയിൽ ബാങ്ക് ബാലൻസോ കാശ് മാത്രമല്ല എല്ലാം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്, ഐ നോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. പക്ഷേ അതിനെങ്കാട്ടി നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കാശുള്ള ഒരു കോടികളും ഇതുണ്ടെങ്കിൽ അവരുടെ പോക്കറ്റിൽ ഇരിക്കും അല്ലേ. അത് അവർക്ക് കൊള്ളാം. അപ്പം എന്തായാലും എന്നെ ഇത്രയും ഈ ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ച്, അതുപോലെ എന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി 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 തളർത്തിയ ഒരു ഇൻസിഡൻ്റാണ്. നമ്മൾ ഒരുപാട് നാണക്കേട് എന്ന് വെച്ചാൽ ഒത്തിരി, ഈവൻ നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ നമ്മളൊരു താമസിക്കുന്ന സ്ഥലം എത്രമാത്രം സേഫ് ആയിട്ടുള്ള സ്ഥലം, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടുന്നത്, ഈവൻ അവിടെ വരെ റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയാണ് സാധനം കൊണ്ട് ഒളിപ്പിച്ച് വെച്ചതും ഫൈനലി ക്രൈം ബ്രാഞ്ച് യഥാർത്ഥ കുറ്റവാളികൾ, വിവേക് രാജ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ പ്രതിയും ആദ്യത്തെ ഒന്നാം പ്രതി ഹരീഷ് ഹരിദാസ്, ലോർഡ്സ് ഹോസ്പിറ്റലിലെ സിഇഒ, അതുപോലെ ഉഷ എന്ന് പറഞ്ഞൊരു മെയ്ഡ്, അപ്പോൾ ഇവരെയൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയും ഇതിൻ്റെ പുറകിൽ ഇപ്പോഴും ക്രൈം ബ്രാഞ്ചിൽ DYSP അമ്മിണിക്കുട്ടൻ നല്ലൊരു ഓഫീസറാണ്. അവർക്കൊരു അവാർഡ് തന്നെ കൊടുക്കണം അവരുടെ ടീമിന്, ബിക്കോസ് ഇത്രയും പെട്ടെന്ന് ഞാനൊരു 1 year തീരും എന്നാണ് ലൈക്ക് എങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. ഒരു 2.5-3 months ഇത് കണ്ടുപിടിച്ച് പൊളിച്ചടുക്കി കൊടുത്തു. ഇനി ഒരു ഹരീഷ് ഇനി ഉണ്ടാവരുത്, മനസ്സിലായില്ലേ? ഇത് ഒരു പാഠമായിരിക്കട്ടെ. അതൊരു അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. ഇന്ന് ആക്ച്വലി ബെയിൽ ഇരിക്കുകയാണ്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കേസ് കൊടുക്കരുത്, എന്ത് വന്നാലും എന്നെ പോലുള്ള ഒരുപാട് വനിതകളുണ്ട്. ഇയാൾ പുറത്തിറങ്ങിയാൽ ഇനിയും ഒരുപാട് പേരുടെ ജീവിതം തുലയ്ക്കും, മനസ്സിലായില്ലേ? ഇയാളെ പോലത്തെ ഒരുപാട് പേര് ജനിക്കുകയും ചെയ്യും. നോ മീൻസ് നോ എന്നുള്ളത് മനസ്സിലാക്കണം, അത് റെസ്പെക്റ്റ് ചെയ്യണം. അതിനി എന്താണെങ്കിലും, അത് ഭർത്താവാണെങ്കിലും, നമ്മൾ ജീവിച്ച ഒരു ലിവിങ് പാർട്ട്ണർ ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട് ആണെങ്കിലും, സ്നേഹിക്കുന്ന ആളാണെങ്കിലും, എന്താണെങ്കിലും അത് റെസ്പെക്റ്റ് ചെയ്ത് അത് ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അത് എന്തുകൊണ്ട് മനസ്സിലാക്കാം, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എന്തുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? എന്ത് ബ്യൂട്ടിഫുൾ ആണ് ലൈഫ്, എന്ത് ബ്ലെസ്ഡ് ആണ്. നമുക്കൊരു ഹെൽത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതാണ് ഏറ്റവും വേണ്ടത്, സമാധാനവും ഹെൽത്തും നല്ലൊരു മനസ്സും. ശോഭാ വിശ്വനാഥിന്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടോ? അത് അവിടെ അവരെ സൊസൈറ്റിയാണ് അത് പറയേണ്ടത്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞ 2 days കിട്ടിയ എനിക്കൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഊർജ്ജമാണ്. ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞ ഫ്രീഡം ഫൈറ്ററിനെ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ ഫൈറ്റ് ഇപ്പം എല്ലാവരുടെയും ഫൈറ്റാണ്. ഞാൻ ഇന്നലെ ഓക്കെ എക്സാമ്പിൾ, ഇന്നലെ ഞാൻ പഴം മേടിക്കാൻ പോയിരുന്നു. ഇന്നലെ ലൈക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന ചേട്ടൻ, ഞാൻ മാസ്ക് പോലും ഇട്ടിട്ടുണ്ട്, ചേട്ടൻ പറഞ്ഞു, മോളെ ഫൈറ്റ് ചെയ്യണം, നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ആ ഒരു വാക്ക് മതി, മനസ്സിലായില്ല? നമുക്ക് മുമ്പോട്ട് പോകാനും പ്ലസ് ഒരു നമ്മൾ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് റൈറ്റ് വേ തന്നെ നമ്മൾ പോയത്. അല്ലാതെ ഞാനൊരു അപ്പം തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇതിനെ ഇഷ്യൂ ആക്കാമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ 10 years ഞാൻ ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്, കുറച്ചെങ്കിലും ആൾക്കാർക്ക് എന്നെ അറിയാം. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഞാൻ പറഞ്ഞത് അതിനെ ആഘോഷിക്കാത്തതും, അത് കുറേ പേര് എന്നെ കൂടെ നിൽക്കുന്നതും, കുറേ പേര് അത് ആഘോഷിച്ചു. പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല, എന്നെ അത് ബാധിക്കുന്നില്ല. പക്ഷേ എന്താ പറയുക, ആ ഒരു ഒരു സ്ട്രെങ്ത് നമുക്ക് തരുന്നത് ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഇപ്പം ഒരുപാട് പേര് അത് മനസ്സിലാക്കുന്നുണ്ട്, ഒത്തിരി പേര് പുറത്ത് വരുന്നുണ്ട്. എനിക്കതായിരുന്നു വേണ്ടത്. എനിക്ക് ഒരാളെങ്കിലും, ഒരാളെ എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം, ഞാൻ അത്രയ്ക്ക് ഞാൻ പെയിൻ അനുഭവിച്ചു, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ അനുഭവിച്ചത് എനിക്കേ അത് മനസ്സിലാവുള്ളൂ, മനസ്സിലായോ? ആ പെയിനിനി ഒരു സ്ത്രീയും അത് അനുഭവിക്കരുത്, ചെയ്യരുത്. അത് അത്ര വലിയ ദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഒരു കള്ളക്കേസിൽ പെടുത്തുക, അതും നർക്കോട്ടിക്സ് കേസിൽ, വേറെ എന്തും ആണെങ്കിലും ആൾക്കാർ നമ്മളെ സഹായിക്കാനുണ്ടാവും. ഡ്രഗ് കേസിൽ ഒരിക്കലും ആരും അതിന് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നുണ്ടായ കള്ളക്കേസുകളും പിന്നീടുണ്ടായ സംഘർഷവും പിന്നീടുണ്ടായ ആത്മസംഘർഷവും ശോഭാ വിശ്വനാഥൻ അതിജീവിച്ചത് എല്ലാവർക്കും ഒരു മാതൃക കൂടിയാണ്.
ഒരുപക്ഷെ ഒറ്റയ്ക്ക് സമൂഹത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ ആരുടെയും തുണയില്ലാതെ ജീവിക്കാമെന്ന് കാണിച്ചു തന്ന ഒരു പെണ്ണിനോട് ആൺ സമൂഹം ചെയ്യുന്ന ചതിക്ക് പകരം വീട്ടുക കൂടി ചെയ്യുകയാണ് ശോഭ വിശ്വനാഥ്.